നമസ്കാരം. കർഷക സമരത്തിന് മുന്നിൽ പ്രധാനമന്ത്രി മുട്ടുമടക്കിയപ്പോൾ ഇടതുപക്ഷത്തിന് അതൊരു പൊൻതൂവലാകും. ഒരുപക്ഷേ ത്രിപുരയിൽ തകർന്നുപോയ, ബംഗാളിൽ ഇല്ലാതായ, രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിച്ചാൽ നാമമാത്രമായ ഇടതുപക്ഷത്തിന് എന്താണ് ഈ സമരത്തിൽ ചെയ്യാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇടതുപക്ഷത്തിൻ്റെ പോഷക സംഘടനയായ അഖിലേന്ത്യാ കിസാൻ സഭയാണ് കർഷക സമരത്തിന് മുന്നിൽ നിന്ന് നയിച്ചത്. ആ സഭയുടെ ഇടപെടൽ ഒടുവിൽ ഫലം കണ്ടിരിക്കുകയാണ്. കനൽ ഒരു തരുമതി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെടുമായിരിക്കും. രണ്ട് തവണ പേരിന് പോയി ട്രാക്ടർ ഓടിച്ചതുകൊണ്ടോ, അവിടെ അവിടെ എ സി മുറികളിൽ ഇരുന്ന് രണ്ട് ട്വിറ്റർ പോസ്റ്റുകൾ ഇട്ടതുകൊണ്ടോ, അതൊന്നുമല്ല ഒരു സമരത്തിന് വേണ്ടിയിരുന്നത്. മുന്നിൽ നിന്ന് നയിക്കാൻ ആർക്കാണ് ശേഷിയുണ്ടായിരുന്നത്? രാഹുൽ ഗാന്ധിയെ പ്രകീർത്തിച്ച് ചിലർ പോസ്റ്റ് ഇടുന്നതൊക്കെ കണ്ടു. അദ്ദേഹം ചെയ്തതിനെ ഒന്നും വിസ്മരിക്കുന്നുമില്ല. പക്ഷേ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് അതിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ നാടിത് കാണുകയാണ്. എന്തുകൊണ്ട് അഖിലേന്ത്യാ കിസാൻ സഭ പോലെ ഇടതുപക്ഷത്തിന്റെ ഒരു പോഷക സംഘടന ഇത്രയും വലിയൊരു സമരം ഏറ്റെടുക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ പാരമ്പര്യം പേറുന്ന പാർട്ടിയായ കോൺഗ്രസിന് അതിന് കഴിയാതെ പോയി എന്നുള്ള ചോദ്യമാണ് പ്രസക്തമാകുന്നത്? ശരിയാണ്, ഇടതുപക്ഷം നാമമാത്രമാണ്. ഈ രാജ്യത്ത് മുഖ്യ പ്രതിപക്ഷം ആരെന്ന് ചോദിച്ചാൽ ഇപ്പോഴും കോൺഗ്രസ് തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് കോൺഗ്രസും സി പി എമ്മും തമ്മിൽ വ്യത്യാസമുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ, ആവലാതിക്കാരന്റെ മുന്നിൽ ഓടിയെത്തി അവന്റെ പ്രശ്നങ്ങൾക്ക് ഒപ്പം നിൽക്കാൻ കോൺഗ്രസുകാർക്ക് കാലതാമസമുണ്ടാകുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പ്രശ്നവും അവിടെ തന്നെയാണ്. അദ്ദേഹം കർഷക സമരത്തിന് വേണ്ടി ട്രാക്ടർ ഓടിച്ച് സമരക്കാർക്ക് പിന്തുണ നൽകിയ സംഭവത്തെ ഒന്നും വിസ്മരിക്കുന്നില്ല. പക്ഷേ ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞാൽ, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ആ കർഷകരോടൊപ്പം അന്തി ഉറങ്ങാൻ രാഹുൽ ഗാന്ധിക്ക് എന്തേ സമയമില്ലാതെ പോയി? ഡൽഹിയിലെ തെരുവോരങ്ങളിൽ ഒരു രാത്രി ഈ രാഹുൽ ഗാന്ധി ഉറക്കമുളച്ചവരോടൊപ്പം കിടന്നിരുന്നെങ്കിൽ ആ സമരത്തിന്റെ റേഞ്ച് എവിടെയായി? കേസ് വരും, പ്രശ്നങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ ജയിലിൽ അടയ്ക്കപ്പെടും. ഇതൊക്കെ അനുഭവിച്ച് സഹിച്ച് വന്നാൽ മാത്രമേ ഒരു യഥാർത്ഥ നേതാവ് സൃഷ്ടിക്കപ്പെടൂ എന്ന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കണം. രാഹുൽ ഗാന്ധിയുടെ പൂർവികർ, ഒരുപക്ഷെ രാജീവ് ഗാന്ധി ആയിക്കോട്ടെ, ഇന്ദിരാഗാന്ധി ആയിക്കോട്ടെ, ഇവരൊന്നും സമര പരമ്പരകളിലൂടെയൊന്നും അല്ലെങ്കിൽ ഒരു നേതാവായി സൃഷ്ടിക്കപ്പെട്ടത് ജവഹർലാൽ നെഹ്റു എന്ന പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെടുകയും പിന്നീട് കുടുംബ പശ്ചാത്തലവും വച്ചാണ്. അല്ലാതെ നല്ലൊരു നേതാവിനെ ജനങ്ങൾക്കിടയിൽ നിർത്തി സൃഷ്ടിച്ചെടുക്കാൻ കോൺഗ്രസിന് കഴിയാതെ പോകുന്നു, അത് അവർക്കൊരു വലിയ തിരിച്ചടിയാകുന്നുണ്ട് എന്ന് ഇന്നത്തെ കാലഘട്ടം തെളിയിക്കുന്നുണ്ട്. ത്രിപുരയിലും ബംഗാളും ചൂണ്ടിക്കാട്ടി സി പി എം ഇതാ നശിച്ചേ എന്ന് ബി ജെ പിയോടൊപ്പം നിന്ന് പല കോൺഗ്രസുകാരും പാടിപ്പുകഴ്ത്തുമ്പോൾ, ശരിയാണ്, ഈ സംവിധാനം ഈ പറയുന്ന രീതിയിൽ പല സ്ഥലങ്ങളിലും ഇല്ലായ്മപ്പെട്ടു പോയിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി അവർ ഉള്ളയിടങ്ങളിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒരു കനലിനെ തീയാക്കി മാറ്റാൻ അതിലുള്ള നാമമാത്രമായ പേർ അവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് ഈ സമരം തെളിയിക്കുകയാണ്. അതുകൊണ്ടാണ് വർഗ ബഹുജന സംഘടനയുടെ സമരത്തിന് വിജയം കാണുമ്പോൾ, നരേന്ദ്രമോദി ആ സമരത്തിന് മുന്നിൽ മുട്ടുമടക്കുമ്പോൾ അത് സി പി എമ്മിന് പൊൻതൂവലായി മാറുന്നത്. ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്ന് വീണ്ടും തെളിയിക്കപ്പെടുന്ന ഒരു സന്ദർഭമാണ്. ഇപ്പോൾ വേണമെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് വാഴ്ത്തുപാട്ട് പാടുന്നവർ, അദ്ദേഹം എഴുതിയ അഞ്ചാറ് ട്വിറ്ററുകൾ എടുത്തുയർത്തിക്കാട്ടുന്നവർ, അവർക്കൊന്നും യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാൻ ഒരിക്കലും കഴിയാറില്ല. കെ കെ രാകേഷിനെ പോലെയുള്ള മുൻ രാജ്യസഭാ എം പിമാർ ഈ പറയുന്ന കർഷകർക്കൊപ്പം രാത്രി അന്തി ഉറങ്ങിയിട്ടുണ്ട്. ഏത് കോൺഗ്രസുകാരുടെ പേര് പറയാനുണ്ട് അത്തരത്തിൽ ഒരു പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത്? അന്ന് ഇടതുപക്ഷത്തിന്റെ പോഷക സംഘടന നയിക്കുന്ന സമരമായതുകൊണ്ട് അതിനോട് മുഖം തിരിച്ചു. പക്ഷേ അതൊരു രാജ്യത്തിന്റെ പ്രശ്നമാണ്. അവരെ അഡ്രസ് ചെയ്തുകൊണ്ട് മുന്നിൽ നിന്ന് നയിക്കാൻ ബാധ്യതയുണ്ടായിരുന്ന രാഹുൽ ഗാന്ധി പലപ്പോഴും അദ്ദേഹം പേരിന് മാത്രം ഒരു ഗസ്റ്റ് ആർട്ടിസ്റ്റായി വന്നു പോയതാണ് അദ്ദേഹത്തിന് ഈ സംഭവത്തിലും വലിയ തോതിൽ പേരെടുക്കാൻ കഴിയാതെ പോയത്. ഒരു നേതാവെന്ന നിലയിലേക്ക് അദ്ദേഹത്തിന് വളരാൻ കഴിയാതെ പോകുന്നതും അത്തരം റിസ്കുകൾ ഏറ്റെടുക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ടാണ്. പണ്ട് പൂർവികർ എങ്ങനെ പ്രധാനമന്ത്രിയായോ ആ രീതിയിലാകാമെന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ രാഹുൽ ഗാന്ധി കരുതുന്നുണ്ടെങ്കിൽ ഒരിക്കലും അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന തിരിച്ചറിവ് ഈ സന്ദർഭത്തിലെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടാകണം. നോട്ട് നിരോധനത്തിന്റെ ഒന്നാം വർഷം രാഹുൽ ഗാന്ധി ഇന്ത്യയിലില്ല. ഇതുപോലെ രാജ്യത്തെ പിടിച്ചുലച്ച പൗരത്വ നിയമ ഭേദഗതി ബില്ലിന്റെ സമരം വരുമ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യയിലില്ല. പക്ഷേ
രാഹുൽ ഗാന്ധിയുടെ അനുയായികൾ അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടാൻ ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രമിക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തിന് കുടിയേറാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലെ പ്രവർത്തനങ്ങൾ കൊണ്ട് കഴിയില്ല എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ വലിയൊരു സമരം ഈ തോതിൽ വിജയിപ്പിച്ചെടുത്തു. അതിൽ ഇടതുപക്ഷം മാത്രമല്ല, അവസാനം ഹരിയാന, ഡൽഹി, ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലെ, പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങളിലെ നിരവധി കർഷകരെ പ്രചോദനം ഏറ്റെടുത്തുകൊണ്ട് തെരുവിൽ വന്ന് കിടക്കാൻ പ്രേരിപ്പിച്ചത് അന്ന് സി പി എമ്മിന്റെ പോഷക സംഘടന തുടങ്ങിയ ആ സമരം ഒന്നുകൊണ്ടാണെന്ന് അടിവരയിട്ട് പറയാൻ കഴിയും. അതുകൊണ്ടാണ് ഈ സമരം വിജയത്തിന്റെ പാതയിലേക്ക് എത്തുമ്പോൾ ഇടതുപക്ഷം നാമം മാത്രമാണെങ്കിലും കേരളമെന്ന ഒരു സംസ്ഥാനത്തിൽ മാത്രം ഒതുങ്ങുന്നുണ്ടെന്ന് ആക്ഷേപിക്കുമ്പോഴും ആ ഒരു പാർട്ടിക്ക് ഇത്രയും വലിയൊരു സമരത്തിലൂടെ വർഗ ബഹുജന സംഘടനകളുടെ ഈ സമരം നയിച്ചതിലൂടെ ഒരു ഏകാധിപതിയായ പ്രധാനമന്ത്രിയെ മുട്ടുമടക്കിച്ച് ആ സമരത്തിനെ വിജയ തീരത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു സംഘടനയുടെയും അതിൽ പ്രവർത്തിക്കുന്നവരുടെയും ആർജവമാണ്, അവരുടെ ശേഷിയാണ്, നേതൃപാഠവുമാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. അതുകൊണ്ട് ഈ സമരം വിജയിച്ചതിൽ ചെറിയൊരു പങ്കെങ്കിലും സി പി എം അവകാശപ്പെട്ടാൽ ഒരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് വസ്തുത.